ായ അമ്മയ്ക്ക് ജി എസ് ടി കുരുക്ക് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള സ്റ്റേജ് ഷോകളുടെ വിശദാംശങ്ങൾ ജി എസ് ടി വകുപ്പ് തേടി മറുപടി നൽകുമെന്ന് അമ്മ സെക്രട്ടറി ഇടവേള ബാബു അറിയിച്ചു റിബിൻ രാജു വിവരങ്ങൾ നൽകും റിബിൻ ഈ താരസംഘടന അമ്മയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ ജി എസ് ടി കുരുക്ക് വന്നത് എങ്ങനെയാണ് അമ്മയുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ വിവിധ സ്റ്റേജ് ഷോകളിലൂടെ ഏകദേശം പതിനഞ്ച് കോടി രൂപ താരസംഘടനയായ അമ്മ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ജി എസ് ടി ഇൻ്റലിജൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ പല തവണ ഈ നോട്ടീസ് അയയ്ക്കുകയും തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കോഴിക്കോട് ജി എസ് ടി ഇൻ്റലിജൻസാണ് ഇവർക്ക് നോട്ടീസ് നൽകിയത് എന്നാൽ പിഴയെടുക്കാതെ ഈ തുക അടയ്ക്കാതെ നീണ്ടുപോകുകയായിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇടവേള ബാബുവിൻ്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത് അതായത് നാല് കോടി ഇരുപത് ലക്ഷം രൂപ പിഴ ഉടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ജി എസ് ടിയുടെ നോട്ടീസ് അമ്മയ്ക്ക് വന്നിട്ടുള്ളത് പലതവണയായി ഇവർ ഒഴിഞ്ഞു മാറുകയും താരങ്ങൾ വിദേശത്താണ് അതുകൊണ്ട് സാവകാശം വേണമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ സാവകാശം ഇനിയും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജി എസ് ടി വകുപ്പിൻ്റെ നിലപാട് തന്നെയുമല്ല സംഘടന പറയുന്നത് തങ്ങൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ സംഭാവന എന്ന തരത്തിലാണ് പല സ്റ്റേജ് ഷോകളുടെയും പണം ഇവർ വാങ്ങിയിട്ടുള്ളത് എന്നാൽ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഇതിനെ സംഭാവനയായി കണക്കാക്കാൻ കഴിയില്ല അതിന് കൃത്യമായി ജി നൽകണം എന്നുള്ളതാണ് ജി എസ് വകുപ്പിന്റെ അവരുടെ നിഗമനം അതുകൊണ്ട് തന്നെ ഇനിയും ഇത് വൈകിപ്പിക്കാൻ കഴിയില്ല പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികളിലേക്ക് റവന്യൂ റിക്കവറിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ജി എസ് ടി ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ശരി രാജു ആണ് വിവരങ്ങൾ നൽകിയത് അമ്മയ്ക്ക്